നമസ്കാരം. നമ്മുടെ സഖാവ് വന്നിട്ടുണ്ട്. സഖാവിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ശരി, അപ്പോൾ ഇതുതന്നെയാണല്ലോ നമ്മുടെ പി സി ജോർജും കഴിഞ്ഞ ദിവസം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതുതന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ പത്രലേഖകരോട് കാച്ചിക്കുറുക്കി പറയുന്നു, പി സി ജോർജ് അതൊരു വലിയ പ്രസംഗമാക്കി പറയുന്നു, രണ്ടിലും ഉള്ളടക്കം ഒന്നു തന്നെയാണ്, ലവ് ജിഹാദ് തന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ സമയത്ത് അറിവായിട്ടുള്ള അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പുറം ലോകത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ പി സി ജോർജിന് പറയാൻ കൂടുതൽ വിശദാംശങ്ങളുണ്ടാവും. അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഈ രണ്ടുപേരും പറയുന്നത് ഒന്നു തന്നെയാണ്, പി സി ജോർജിനെ മാത്രം എന്തിനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയത് എന്നതാണ് ഇന്നത്തെ ജനങ്ങളുടെ സംശയം. വി എസ് മാത്രമല്ല, എ കെ ആൻ്റണി പറഞ്ഞിട്ടുണ്ട്, വേറെ കവലപ്രസംഗം നടത്തിയതൊന്നുമല്ല, എ കെ ആൻ്റണി നിയമസഭയിൽ കണക്കുകളുടെ അടിസ്ഥാനത്തോടുകൂടി വസ്തുതകൾ നിരത്തി ആണ് പറഞ്ഞത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ചിലതൊക്കെ അനർഹമായി നേടുന്നുണ്ട് എന്ന്, അവരുടെ കയ്യിലുള്ള വോട്ട് ബാങ്ക് കാണിച്ച് പലതും നേടുന്നുണ്ട് എന്ന് എ കെ ആൻ്റണി നിയമസഭയിലാണ് പറഞ്ഞത്. ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ നിന്നും ചിലരെയൊക്കെ തുടച്ചു നീക്കാനുള്ള ആയുധങ്ങൾ തേച്ച് മിനുക്കി വച്ചിരിക്കുകയാണ്, അത് എന്നാണ് പുറത്തെടുക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം, അന്ന് ഞങ്ങൾ പുറത്തെടുക്കും. ഫസൽ ഗഫൂറിനെ ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനിയൊരു ചങ്ങാതി കൂടിയുണ്ട്, അദ്ദേഹത്തെ കൂടി ഒന്ന് കാണാം. ഇവിടെ കേരളത്തിൽ നമുക്ക് പറയാനുള്ളതെന്നറിയോ, കേരളത്തിലെ എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മെമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. ഇനി വരെ വെറുതെങ്ങൾ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യം ഇവിടെ, വലിയ ദൗത്യം ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതായി. ഞാൻ ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ പറയും, ഈ സക്കാബ് മർക്കസു തക്കാബ് സുന്നിയെ കൂട്ടിയിട്ട് സക്കാബ് ഈ 10 ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ കേരളം. ഗ്യാരണ്ടിയാണിത്. ഈ ചങ്ങാതിയെയും ഇങ്ങനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന നാടകങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു ചങ്ങാതി ഈ അടുത്ത കാലത്തായിട്ട് പറഞ്ഞു, ക്രിസ്മസ് എന്നത് പിഴച്ചുപെറ്റവൻ്റെ ജന്മദിനാഘോഷമാണ് എന്ന്. യേശു ക്രിസ്തു പിഴച്ചുപെറ്റ ഒരാളാണ് എന്നൊരാൾ പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തെയും ഇതുവരെ ആരും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയതായി നമ്മൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പി സി ജോർജ്? അദ്ദേഹത്തിന് അതിനുത്തരം ഇന്നത്തെ നമ്മുടെ വത്സൻ തില്ലങ്കരിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി പി സി ജോർജ് സംസാരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ ഇത്ര തിടുക്കം കാട്ടിയത്. അദ്ദേഹം അതും ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം വെപ്രാളവും കാര്യക്ഷമതയുമെല്ലാം കേരളത്തിലെ പോലീസിന് കൈവന്നത്. പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ ഇനിയും പിടിക്കാനുണ്ട് കേട്ടോ. വെട്ടി മനുഷ്യനെ വെട്ടിയരിഞ്ഞു തള്ളിയ പ്രതികളെ അവർ ഈ നാട് വിട്ട് പോയിട്ടും അത് തടയാൻ സാധിക്കാതെ ഒരു പള്ളിയിൽ ആയുധങ്ങൾ മുഴുവൻ സംഭരിച്ചു വെച്ച് എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകൻ്റെ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു തിരിച്ചടി എന്ന സംശയം ജനിപ്പിക്കുമാറൊരു കൊലപാതകം നടത്തുമ്പോൾ ആ കൊലപാതകം തടയാനുള്ള ഉത്തരവാദിത്വവും കാര്യക്ഷമതയും പോലീസിനുണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഇത് രണ്ടും നടന്നില്ല എന്ന് മാത്രമല്ല, കൊലപാതകികൾക്ക് രക്ഷപ്പെടാനുള്ള സമയവും അനുവദിച്ചു. പക്ഷേ ഇന്ന് പി സി ജോർജിനെതിരെ എന്താണ് പോലീസ് ചെയ്തത് എന്ന് നോക്കുക.
പി സി ജോർജ് ഈ പറഞ്ഞ കുറ്റം ചെയ്തത് കഴിഞ്ഞ 28-നാണ്. 28-നോ 29-നോ 30-നോ അദ്ദേഹം അറസ്റ്റിലായില്ല. പകരം അദ്ദേഹം അറസ്റ്റിലായതോ ഇന്ന് രാവിലെയാണ്. കാരണമുണ്ട്, ഇന്ന് ഞായറാഴ്ചയാണ്, കോടതി അവധിയാണ്, നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കള്ള തെളിവുകൾ കള്ള അവകാശവാദങ്ങൾ പറഞ്ഞ് രണ്ട് ദിവസം പി സി ജോർജിനെ അകത്താക്കാനുള്ള ഒരു നാണം കെട്ട കളിയാണ് ഇന്നൊരു പക്ഷേ കേരള പോലീസ് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ഗൂഢാലോചന പൊളിഞ്ഞു. ഒരു ദിവസം ഒന്നകത്ത് കിടത്താനുള്ള സർക്കാരിൻ്റെ ഈ ഗൂഢാലോചന പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം പി സി ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോയതുപോലെ അല്ല അദ്ദേഹം തിരിച്ചിറങ്ങി വന്നത്. അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയത് പോലീസായിരുന്നുവെങ്കിൽ തിരിച്ചദ്ദേഹം ഇറങ്ങി വന്നത് തനിയെ തൻ്റെ കാലിൽ മുണ്ടു മടക്കി കുത്തി നടന്നു തന്നെയാണ്. ഇതാണ് ധർമ്മ അധർമ്മ പോരാട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രം രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട്, ഭരണത്തിൽ സ്വാധീനമുണ്ട് എന്ന് കരുതി എന്തും പറയാനും മറ്റേ വിഭാഗത്തിന് അനീതി വിളിച്ചു പറയാൻ കൂടി അവസരമൊരുക്കാതെ, അല്ലെങ്കിൽ അവർക്കതിനുള്ള അവസരം നൽകാതെ, അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാതെ അടിച്ചമർത്തിയാൽ ഈ കേരളം, സമത്വസുന്ദര കേരളം എന്ന് പറയുന്ന നമ്പർ വൺ കേരളത്തിൻ്റെ ക്രമസമാധാന നില നാളെ എന്താകും എന്നൊട്ടും പ്രതീക്ഷിക്കുക വയ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.